എൻ്റെ പേര് ഡോക്ടർ അനീഷ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയാണ്. ഇപ്പം ഞാൻ പറയാനൊട്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഒരു കോവിഡ് സാഹചര്യമാണ്. ഇന്ത്യയിൽ മൊത്തത്തിലുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെയധികം പരിതാപകരമാണ്. ഒട്ടേറെ സ്ഥലങ്ങളിൽ രോഗബാധ വളരെയധികം രൂക്ഷമായിട്ട് നടക്കുകയും ആളുകൾ തെരുവിൽ മരിച്ചു വീഴുകയും ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവശ്യം ആളുകൾക്ക് വേണ്ട സേവനങ്ങളായിട്ടുള്ള മരുന്നുകൾ, ഈ ഓക്സിജൻ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ആൾക്കാർക്ക് ലഭ്യമാക്കാനായിട്ട് കഴിയുന്നില്ല. ഒരു ബെഡ് പോലും ലഭ്യമാക്കാനായിട്ട് പല സ്ഥലങ്ങളിലും കഴിയുന്നില്ല. ആളുകൾ വളരെ ഫ്രസ്ട്രേറ്റഡാണ്, വളരെ ബുദ്ധിമുട്ടാണ്. രോഗബാധ കുറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള വാക്സിനേഷൻ പോലെയുള്ള സംവിധാനങ്ങളും ഒരുക്കാനായിട്ട് സർക്കാരിന് പല സ്ഥലങ്ങളിലും കഴിയുന്നില്ല. കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതുവരെയുള്ള നമ്മുടെ അനുഭവത്തിൽ നിന്നും ഇപ്പോൾ രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ 26,000 ചില്ലുവാനം രോഗികൾ ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 25,000 അല്ലെങ്കിൽ 26,000 രോഗികളെന്ന് പറയുമ്പോൾ അവർ സാങ്കേതികമായിട്ട് മാത്രമാണ് രോഗികൾ. അവരിൽ സിംഹഭാഗം ആളുകൾക്കും പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല. അവർ കുറച്ച് ദിവസം വീടുകളിൽ ക്വാറൻറ്റൈനിൽ അല്ലെങ്കിൽ ഐസൊലേഷനിൽ മാറി നിൽക്കണം എന്നുള്ളതിൽ കവിഞ്ഞ് അവർക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അതിലെ ഒരു ചെറിയ ശതമാനം മാത്രമേ ആശുപത്രികളിൽ എത്തുകയുള്ളൂ. അതിൽ തന്നെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് മാത്രമേ ക്രിട്ടിക്കൽ കെയറോ അതുപോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടതായിട്ട് വരികയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. എങ്കിൽ പോലും നമ്മുടെ ആശുപത്രികളും നമ്മുടെ ICU ബെഡുകളും ഒക്കെ വളരെ വേഗത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോകാൻ ഇനിയുമുള്ള ദിവസങ്ങൾ നമ്മൾ സാക്ഷിയാകേണ്ടതായിട്ട് വരും. എങ്കിൽ പോലും ഇന്നിപ്പോൾ മഹാരാഷ്ട്രയിൽ 65,000 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, കേരളത്തിൽ 25,000 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും മഹാരാഷ്ട്രയുമായിട്ട്, മഹാരാഷ്ട്ര കുറച്ചുകൂടെ വലിയ ഒരു സംസ്ഥാനമാണ്, മഹാരാഷ്ട്രയിലെ പോലെ തന്നെ ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നൊക്കെ തോന്നാം. കാരണം 25,000ഉം 65,000ഉം തമ്മിലുള്ള ദൈർഘ്യം നമ്മൾ നോക്കുമ്പോൾ ഒരു 40,000-ത്തിൻ്റെ വ്യത്യാസം മാത്രമാണുള്ളത്. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. മഹാരാഷ്ട്രയിൽ 65,000 രോഗികൾ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും ആശുപത്രികളിൽ വരുന്ന രോഗികളുടെ എണ്ണമാണത്. അതിൻ്റെ എത്രയോ 10 മടങ്ങ് കേസുകൾ, രോഗികൾ ആ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും അതുതന്നെയാണ് ഗതി. അവിടെ കാര്യമായിട്ടുള്ള ഈ കേസുകളായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആശുപത്രികളിൽ വരുന്ന കേസുകളാണ്. എന്ന് മാത്രമല്ല, ആശുപത്രിയിൽ വരുന്ന കേസുകളുടെ തന്നെ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നും ഉണ്ടാവില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ നിന്നും 100 മൂർഖൻ പാമ്പിനെ കിട്ടുന്നതും മറ്റൊരു വീട്ടിൽ നിന്നും 100 വളരെ വിഷം കുറവുള്ള ഏതെങ്കിലും ഒരു ജീവിയെ കിട്ടുന്നതും ഒരു തമ്മിലുള്ള വ്യത്യാസം പോലെയാണിത്. നമ്മുടെ നാട്ടിൽ 25,000 എന്ന് പറയുന്ന നമ്പർ ഒരു സാങ്കേതിക നമ്പർ മാത്രമാണ്. പക്ഷേ ഒരു ചെറിയ ശതമാനം ആളുകൾ ആശുപത്രിയിൽ എത്തുന്നുള്ളൂ. പക്ഷേ നാളെ ഈ എണ്ണം വീണ്ടും കൂടിയാൽ നമ്മൾ വളരെ അപകടകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തും. നമ്മുടെ നാട്ടിലും ആശുപത്രികൾ വളരെ സുസജ്ജം എന്ന് പറയാനായിട്ട് കഴിയില്ല. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടനവധി ആശുപത്രികൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ബെഡുകൾ ആവശ്യത്തിന് കഴിയുന്നത്ര നമ്മൾ സംഭരിച്ചിട്ടുണ്ട്. വാക്സിനേഷൻ പോലെയുള്ള സങ്കേതങ്ങൾ ഒട്ടും പാഴാക്കാതെ, ഇന്ത്യയിൽ ഒരു ഡോസ് വാക്സിൻ പോലും പാഴാക്കാതെ നമ്മളാണ് ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അത് വളരെ ക്രിയാത്മകമായിട്ട് കഴിയുന്നത്ര പ്രായാധിക്യമുള്ള ആളുകൾക്കും രോഗികൾക്കും കൊടുക്കുകയും അവരുടെ ജീവനെ സംരക്ഷിക്കാൻ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു റിവ്യൂ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഒരു അവസരമുണ്ടായി. അപ്പോൾ മനസ്സിലായ ഒരു കാര്യം, 150 ആളുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICU കിടക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ആളുകളും പ്രായാധിക്യമുള്ളവരും മറ്റ് രോഗങ്ങളുള്ളവരുമാണ്. കാരണം സാധാരണ കോവിഡിൽ ICU വാസം വേണ്ടി വരുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് പ്രായാധിക്യമുള്ള ആളുകളും രോഗികളുമാണ് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ അതിൽ ഒരാൾ മാത്രമാണ് വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് വാക്സിൻ തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നുണ്ട്. വാക്സിൻ ലഭ്യമായിരുന്ന സാഹചര്യത്തിൽ, ഇപ്പോഴും കുറച്ചൊക്കെ ലഭ്യമാണ്, അത് വളരെ കാര്യക്ഷമമായിട്ട് പ്രായാധിക്യമുള്ള ആളുകൾക്കും രോഗികൾക്കും കൊടുക്കാനായിട്ട് കഴിഞ്ഞു എന്നതിലൂടെ തന്നെ നമ്മൾ ആയിരക്കണക്കിന് ജീവനെ രക്ഷിച്ചെടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളുടെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ തന്നെ നമുക്കറിയാം നമ്മൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. സാമൂഹ്യമായിട്ട് നോക്കുമ്പോൾ നമ്മൾ ആളുകളുടെ ഭക്ഷണമാണെങ്കിലും ആളുകളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണെങ്കിലും കോവിഡ് കാലത്തും പ്രഥമ പരിഗണന നൽകുകയും നമ്മളത് കരുതലോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ മറ്റ് ഇടങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കോവിഡിൻ്റെ ഒരു സാഹചര്യത്തിൽ ഒരു താരതമ്യത്തിന് സത്യത്തിൽ വളരെ വലിയ ഒരു ഒരു പ്രാധാന്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നേരിടേണ്ട ഒരു പ്രശ്നമാണ്. ഒരു സമൂഹത്തിന് മാത്രമായിട്ട് അതിജീവിച്ച് നിൽക്കാനായിട്ട് കഴിയില്ല. വളരെ വേഗത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രോഗവ്യാപനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ജനിതക വ്യതിയാനങ്ങൾ അവിടെ നിന്ന് വരുന്ന അതിഥി തൊഴിലാളികൾ വഴിയായിട്ട് നമ്മുടെ സമൂഹത്തിൽ തന്നെ വന്നു ചേരുകയും നമ്മുടെ സമൂഹത്തിലും വളരെ വേഗത്തിൽ രോഗവ്യാപനത്തിന് കാരണമാവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ രോഗവ്യാപനം കുറഞ്ഞു നിൽക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. എങ്കിലും കേരളം ഇതിനെ നേരിടുമ്പോൾ അതിന് സവിശേഷമായിട്ടുള്ള ചില അർത്ഥതലങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളം എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു മഹാമാരിക്കെതിരെ പിടിച്ചു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ സത്യത്തിലിപ്പോൾ നമ്മൾക്കൊരു വളരെ ശക്തിയോടുകൂടിയ ഒരു ബലം വരുന്ന സമയത്ത് ഒരു വലിയ ഒരു മരത്തിന് അല്ലെങ്കിൽ ഒരു വലിയ തടിക്കഷ്ണം ഒടിയാതിരിക്കും, പക്ഷെ ചെറിയ ചുള്ളിക്കമ്പുകൾ ഒടിഞ്ഞു പോകും. പക്ഷെ നമുക്കറിയാം ചെറിയ ചുള്ളിക്കമ്പുകൾ കൂട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ അതിന് പലപ്പോഴും ഒരു തടിക്കഷ്ണത്തിനേക്കാൾ ബലമുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അതിനാണ് നമ്മൾ ഐകമത്യം മഹാബലം എന്നൊക്കെ ഉള്ള ഒരു പഴഞ്ചൊല്ലുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. കേരളത്തിൻ്റെ കോവിഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ ആരോഗ്യ പരിരക്ഷ നിലനിൽക്കുന്നത് ഇതുപോലെയുള്ള ചെറിയ ചുള്ളിക്കമ്പുകൾ അനേകം എണ്ണം ഒരുമിച്ച് കൂട്ടിക്കെട്ടുന്നതിലൂടെയാണ്. സത്യത്തിൽ നമ്മളുടെ രാഷ്ട്രീയ ബോധമാണ് പ്രധാനമായിട്ടും നമ്മളെ ആ കൂട്ടിക്കെട്ടലിന് സഹായിക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ ഈ വലിയ മരക്കഷ്ണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ വലിയ ആരോഗ്യ സംവിധാനങ്ങളുള്ള മറ്റ് രാജ്യങ്ങളാണ്. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളല്ല. യൂറോപ്യൻ രാജ്യങ്ങളും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും അമേരിക്കയും അതുപോലുള്ള രാജ്യങ്ങൾ സത്യത്തിൽ വലിയ മരക്കഷ്ണങ്ങൾ പോലെയാണ്. അവിടെ ധാരാളം ആശുപത്രികളുണ്ട്, ധാരാളം വെന്റിലേറ്ററുകളുണ്ട്, രോഗചികിത്സയ്ക്കുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അത് വേണമെങ്കിൽ വളരെ വേഗത്തിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്, അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. പക്ഷേ അങ്ങനെയുള്ള നാടുകൾ പോലും രോഗവ്യാപനം എന്ന് പറയുന്ന അല്ലെങ്കിൽ കോവിഡ് വ്യാപനം എന്ന് പറയുന്ന വളരെ വലിയ ശക്തിക്ക് മുമ്പിൽ ഒടിഞ്ഞു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നിട്ടും നമ്മുടെ നാട് പിടിച്ചു നിൽക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇല്ല എന്നുള്ളത് നമ്മളുടെ ഒരു സവിശേഷതയോ നമ്മൾക്കുള്ളൊരു ഗുണം ഉണ്ടാക്കുന്ന കാര്യമോ അല്ല. തീർച്ചയായിട്ടും കഴിയുന്നത്ര ഇതുപോലുള്ള സംവിധാനങ്ങൾ ഒരുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മൾ നമ്മളുടെ ഓക്സിജൻ ആണല്ലോ ഏറ്റവും ആവശ്യം ഈ രോഗത്തിൻ്റെ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾക്കുള്ള രോഗികളുടെ ഇപ്പോഴത്തെ എണ്ണം ഒരു നാലരട്ടി കൂടിയാൽ പോലും ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് സത്യത്തിൽ അതുകൊണ്ടാണ്. പക്ഷെ അതിനൊക്കെ പുറമേ നമ്മുടെ നാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയ ചുള്ളിക്കമ്പുകൾ ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്ന ഒരു വലിയ ഒരു വിറക് കെട്ടുപോലെയാണ്. അതിനെ ഒടിച്ചു കളയാൻ സാധാരണ ഒരു ശക്തിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ രോഗപ്രതിരോധം നടത്തുന്നത് ഇവിടെയുള്ള ആശുപത്രികളോ ഡോക്ടർമാരോ നഴ്സുമാരോ അല്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവർ മാത്രമല്ല, അവരും ഈ പറയുന്ന ചുള്ളിക്കെട്ട് കമ്പിലെ ഓരോ കഷ്ണങ്ങളായിട്ട് അവരും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും പ്രാധാന്യമുള്ളതാണ്. അവർ വളരെ ഡെഡിക്കേറ്റഡായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് നമ്മുടെ നാട്ടിൽ രോഗം പകരാതിരിക്കുന്നതിനും കുറേയൊക്കെ നമ്മുടെ വീടുകളിൽ രോഗികളുള്ള സമയത്ത് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് മറ്റുള്ളവർക്ക് രോഗം കിട്ടാതിരിക്കുന്നതിനും നമ്മളിൽ ഓരോരുത്തരും ഈ സമൂഹത്തിലൊരു ഓരോ അംഗവും എടുക്കുന്ന ഒരു കരുതലാണ് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലെ രോഗബാധ കുറയ്ക്കുന്നതും നമ്മുടെ നാട്ടിൽ രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കോവിഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ ഒരു സിസ്റ്റം കൊളാപ്സിലേക്ക്, അതായത് നമ്മുടെ സമൂഹം അതിനു മുമ്പിൽ അടിപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക്, ആളുകൾ തെരുവിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥയിലേക്കൊന്നും പോകാതിരിക്കുന്നതിന് കാരണം നമ്മുടെ നാട്ടിലെ 3.5 കോടിയോളം വരുന്ന ജനസംഖ്യയിലെ സിംഹഭാഗവും ഓരോ ചുള്ളിക്കൊമ്പായിട്ട് നിന്ന് ഈ രോഗത്തിനെതിരെ ഉയർത്തുന്ന പ്രതിരോധമാണ്. അതാണ് സത്യത്തിൽ നമ്മുടെ ഏറ്റവും വലിയ മുതൽ മുടക്ക്. അതിൻ്റെ പല ലക്ഷണങ്ങളും പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ കോവിഡ് വാക്സിൻ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ സർക്കാരിന് കോവിഡ് വാക്സിൻ വാങ്ങാനുള്ള പണം സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് പോലും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു പ്രതിരോധത്തിൻ്റെ ഒരു പുറത്തേക്കുള്ള അതിൻ്റെ ഒരു ആവിർഭാവമാണ് എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സത്യത്തിൽ ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി, കരുതിയിരിക്കാൻ തയ്യാറാകുന്നതിന് വേണ്ടി നമ്മൾ പലപ്പോഴും ക്രിക്കറ്റ് മത്സരങ്ങളും ഫുട്ബോൾ മത്സരങ്ങളൊക്കെ കാണാറുണ്ട്. അതിനു മുമ്പ് ഒരു ടീമായിട്ട് ആളുകളെ ഒരുമിപ്പിക്കാൻ വേണ്ടി, നമ്മളൊരു കളി തുടങ്ങുകയാണ്, ജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം എന്നുള്ളൊരു ടീം ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ആളുകളെ ഒരുമിച്ച് കൂട്ടുകയും ശ്രദ്ധിക്കുന്നതിൻ്റെ പ്രാധാന്യം ആളുകളെ ഉത്ബോധിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, ഇപ്പോൾ നമ്മളാരും പുറത്തു പോയിട്ടില്ല,
അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് മാത്രമാണ് പുറത്ത് പോയിരിക്കുക. നമ്മൾ അകത്തിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് അകത്തിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും ചിന്തിക്കും. നമ്മൾ എന്തുകൊണ്ട് അകത്തിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കോവിഡ് നാട്ടിൽ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അകത്തിരിക്കുന്നത് എന്ന് ചിന്തിക്കുകയും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പുറത്ത് പോകുന്നില്ല. അപ്പോൾ ഞാനൊരു കോവിഡ് രോഗിയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാനുമായി ഇന്ന് സമ്പർക്കത്തിൽ വരുന്ന ഒരാൾക്ക് കോവിഡ് രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നിരിക്കട്ടെ, ഞാൻ പുറത്ത് പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധ്യതകളെല്ലാം ഇല്ലാതെയാവുകയും ഇന്ന് നടക്കേണ്ടിയിരുന്ന രോഗബാധ സത്യത്തിൽ ഇന്ന് നടക്കാതെയാവുകയും ചെയ്യുന്നു എന്നുള്ളൊരു ഭാഗം ഒരു വശത്ത്. എന്ന് മാത്രമല്ല, ഇന്നത്തെ ദിവസം നമ്മുടെ ചിന്തകളിലേക്ക് പലതവണ കോവിഡ് കടന്നു വരും. ഓരോ വൈകുന്നേരങ്ങളിൽ നമ്മൾ പുറത്തിറങ്ങാൻ കഴിയാതിരിക്കുന്ന സമയത്ത് കോവിഡിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. നമ്മളെ അത് സത്യത്തിൽ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിനെ പറ്റി നമ്മളെ ബോധവാന്മാരാക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ കോവിഡ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഒരു അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിൽ ഒരു പൗരൻ എന്നുള്ള നിലയിലും കുടുംബം എന്നുള്ള നിലയിലും സമൂഹം എന്നുള്ള നിലയിലും നമ്മൾ പ്രതികരിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഇതൊക്കെ ഊട്ടിയുറപ്പിക്കാൻ ഇത്തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ തീർച്ചയായിട്ടും സഹായിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒത്തുചേർത്ത് നമ്മൾ രോഗത്തിനെതിരെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഒരു കണ്ടിന്യൂ ആയിട്ട് കണ്ടാൽ മതി. കണ്ടിന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ച. അതായത് ഞാനിപ്പോൾ പുറത്ത് പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മാസ്ക് വയ്ക്കുന്നു, സാമൂഹ്യ അകലം പാലിക്കുന്നു, ഞാൻ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് കോവിഡ് ബാധ എനിക്ക് ലഭിക്കാതിരിക്കാനും എന്നിൽ നിന്ന് മറ്റൊരാൾക്ക് ലഭിക്കാതിരിക്കാനും ഞാൻ ശ്രമിക്കുന്നു, ഞാൻ വാക്സിനേറ്റ് ചെയ്യുന്നതിലൂടെ എനിക്ക് കോവിഡ് ബാധ ഉണ്ടാകാതിരിക്കാനും എന്നിലൂടെ മറ്റുള്ള ആൾക്കാർക്ക് കോവിഡ് ബാധ ഉണ്ടാകാതിരിക്കാനും ഞാൻ ശ്രമിക്കുന്നു, ഞാൻ വാക്സിന് സംഭാവന നൽകുന്നതിലൂടെ മറ്റുള്ളവർക്ക് കോവിഡ് വാക്സിൻ എടുത്ത് സമൂഹത്തിനെ സംരക്ഷിക്കാനായിട്ടുള്ള സർക്കാരിൻ്റെ യജ്ഞത്തിൽ ഞാൻ പങ്കാളിയാവുന്നു. ഇത്തരത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങളിലൂടെ കോവിഡ് ബാധ സമൂഹത്തിനുണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിനോടൊപ്പം കോവിഡ് ബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ കഴിയുന്നതും അപകട സാധ്യതയില്ലാതെ മറ്റുള്ളവർക്ക് രോഗം പരത്താതെ മാറി നിൽക്കുന്നതിനുള്ള ക്രിയാത്മകമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം, ഏതെങ്കിലും കാരണവശാൽ എനിക്ക് രോഗചികിത്സ ആവശ്യമായി വന്നു കഴിഞ്ഞാൽ എനിക്ക് അത് ഒരുക്കാനുള്ള സർക്കാരിൻ്റെ സംവിധാനവും അതിന് സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ പിന്തുണയ്ക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു സംവിധാനം കൂടെ ഉണ്ട് എന്നുള്ളത്. നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള ഓക്സിജനും അതുപോലെയുള്ള ICU അങ്ങനെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ളത്, അത് കഴിഞ്ഞ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ആ കാര്യത്തെ, ഇപ്പോൾ ലാബുകളുടെ എണ്ണം കോവിഡിന് മുമ്പ് PCR ചെയ്യാൻ കഴിയുന്ന, ഈ ഒരു വൈറസിൻ്റെ ലെവലിൽ PCR ചെയ്യാൻ കഴിയുന്ന ഒരു ലബോറട്ടറി മാത്രമാണ് സർക്കാർ സംവിധാനത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 28 ലബോറട്ടറികളാണ് സർക്കാർ സംവിധാനത്തിൽ മാത്രമുള്ളത്. അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ലബോറട്ടറികളും അതോടൊപ്പം മൊബൈൽ ലബോറട്ടറികളും നമ്മളുടെ നാട്ടിൽ തലങ്ങും വിലങ്ങുമുണ്ട്. അതുപോലെയുള്ള ആശുപത്രികൾ, ആശുപത്രി രക്ഷാ സംവിധാനങ്ങൾ, ചികിത്സിക്കാൻ കഴിയുന്ന ഡോക്ടർമാരുടെ എണ്ണം, രോഗം ഡിറ്റക്റ്റ് ചെയ്യാൻ കണ്ടെത്താൻ കഴിയുന്ന ഡോക്ടർമാരുടെ എണ്ണം, ഈ രോഗത്തിനെപ്പറ്റി നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ എല്ലാ കാര്യത്തിലും വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല. ചില പാളിച്ചകളൊക്കെ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം. ഈ രോഗത്തിനെ പൂർണ്ണമായും പഠിക്കുന്നതിൽ ഒരുപക്ഷെ നമ്മൾ പാളിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പഠനങ്ങൾ നമ്മുടെ നാട്ടിൽ അത്രത്തോളം വ്യാപകമായിട്ട് നടന്നിട്ടില്ല. പക്ഷേ അതിനെയും നമ്മൾ നടത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ എന്നിരിക്കലും ഒരു സമൂഹം എന്നുള്ള നിലയിൽ ആളുകളുടെ, ഇതായത് നമ്മൾ വിജയിക്കുന്ന സമയത്ത് നമ്മൾ പാഠങ്ങളിലൂടെ പഠിച്ചിട്ടാണ് വിജയിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഓരോ ജനവും ഓരോ ആളും വിജയിക്കുകയാണ് ചെയ്യുന്നത്. അയാൾ ഒരു വർഷം കോവിഡ് സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ കോവിഡിനെ കൂടുതൽ ക്രിയാത്മകമായി നേരിടാനുള്ള ഒരു പാഠം അയാളിലേക്ക് ഉൾച്ചേർക്കുന്നുണ്ട്. അയാൾ കോവിഡ് കുറഞ്ഞ സമയത്ത് മാസ്ക് ഉപേക്ഷിച്ച ആളല്ല, കോവിഡ് കൂടെയുണ്ട്, ഇത് ഏത് സമയത്തും തിരിച്ചു വരികയും അപകടപ്പെടുത്തുകയും ചെയ്യും എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി കോവിഡ് കുറഞ്ഞ സമയത്തും ജീവിച്ച ആളുകളാണ് നമ്മൾ എന്നുള്ളത് മറക്കാനായിട്ട് പാടില്ല. രോഗം വ്യാപിക്കുന്ന സമയത്ത് രോഗത്തിനെ കണ്ട് ഭയചകിതരായിട്ട് നമ്മൾ രോഗത്തിന് കീഴടങ്ങുകയും രോഗം പിന്മാറുന്ന സമയത്ത് വീണ്ടും രോഗം പിടിപെടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നടന്നെടുക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗമല്ല കേരളത്തിലുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനം നൽകുന്ന കാര്യമാണ്. അപ്പോൾ തുടർന്നും തീർച്ചയായിട്ടും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ തുടർന്നും എല്ലാ ആളുകളും, നമ്മളിപ്പോൾ തൽക്കാലം നമ്മുടെ നാട്ടിൽ നമ്മുടെ ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഏറ്റവും വലിയ പ്രശ്നം COVID-19 മഹാമാരിയാണ്. അപ്പോൾ അതിനെ പിടിച്ചു കെട്ടുക എന്നുള്ള ശ്രമത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ സാമൂഹിക ശക്തികളും എല്ലാ കുടുംബങ്ങളും എല്ലാവരും അണിനിരക്കണം. ഓരോരുത്തരും കോവിഡിൻ്റെ പടയാളിയായിട്ട് മാറണം എന്നുള്ളതാണ് എല്ലാ ആളുകളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ആളുകളോട് പറയുക, അത് പൊതുനിരത്തിൽ അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാനായിട്ട് പോകുന്ന ഒരാൾ മാസ്ക് വെച്ചിട്ടില്ലെങ്കിൽ സ്നേഹപൂർവ്വം അത് ഓർമ്മിപ്പിക്കുന്നത് പോലും സത്യത്തിലൊരു വളരെ വലിയ കോവിഡ് പ്രവർത്തനമാണ്.
അപ്പോൾ എല്ലാ ആളുകളും കോവിഡ് വാറിയേഴ്സായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ രോഗത്തിന് നമ്മുടെ ചുറ്റും മഹാമാരി ഇങ്ങനെ തിരമാല പോലെ ഗർജിച്ചാർക്കുന്ന സമയത്തും ഒരു തുരുത്തായിട്ട് അവശേഷിക്കാനായിട്ട് നമുക്ക് കഴിയും. അതോടൊപ്പം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മളൊരു തുരുത്തായിട്ട് അവശേഷിക്കുന്നു എന്നുള്ളതിൽ മാത്രമല്ല, മറ്റ് നാടുകൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുകയും ആ നാടുകളിൽ രോഗവ്യാപനം കുറയ്ക്കുകയും ചെയ്യാനുള്ള ഒരു മാതൃക രൂപപ്പെടുത്തുക എന്നുള്ളതുകൂടിയാണ് തീർച്ചയായിട്ടും നമ്മളുടെ ഇത്തവണത്തെ ഉത്തരവാദിത്വവും കടമയും.